ओम सायराम एरणाकुळम जिले पेरुम्बावूरिल ऐकदेशं 12 किलोमीटर मारी मेदल ग्राम स्थित कल्लिल गुहा क्षेत्रम केरळत्तिले जैन क्षेत्रंगळिल ई क्षेत्रम इप्पोळ कल्लिल भगवती क्षेत्रम अरियप्पेडुन्नत दुर्गा देवियाण इवडत्ते प्रतिष्ठ ई क्षेत्रत्तिन्टे विशेषंगळिलेक्क ക്ഷേത്രത്തിലേക്ക് കടക്കുന്നതിനു മുമ്പ് തന്നെ ആലും മാവും ചേർന്ന ഒരു വൃക്ഷം നമുക്ക് കാണാം. നാട്ടുകാർ ഇതിനെ ആത്മാവ് എന്നാണ് വിളിക്കുന്നത്. ഭീമാകാരമായ പാറയും ക്ഷേത്രവുമായി സവിശേഷമായ ബന്ധമുണ്ട്. കൊടും കാടായിരുന്ന ഈ പരിസരം വളരെ കാലത്തിനു ശേഷമാണ് സഞ്ചാരയോഗ്യമാക്കിയത്. ഗുഹാക്ഷേത്രമായതിനാൽ ശ്രീകോവിലിനു പിന്നിൽ വന്നു തൊഴാൻ സാധിക്കില്ല. പ്രദക്ഷിണം വെക്കുന്നവർ ശ്രീകോവിലിനു ചുറ്റുമുള്ള ഗുഹയേയും ചേർത്ത് വേണം വലം വെക്കാൻ. ചെറു ഗുഹകളിലൂടെയുള്ള പ്രദക്ഷിണ വഴിയും കല്ലുപാകിയ തിരുമുറ്റവും പടവുകളും കല്ലിൽ തീർത്ത നമസ്കാര മണ്ഡപവും ആനപ്പന്തലും അങ്ങനെ സർവവും കല്ലുമയം. കല്ലിൽ എന്ന പേരിനെ അന്വർത്ഥമാക്കും വിധം ഒരു കൽഗുഹയുടെ നൈസർഗികത ഒട്ടും ചോർന്നു പോകാത്ത വിധത്തിലാണ് ക്ഷേത്രപരിസരങ്ങൾ. കാടും മേടും പച്ചപ്പും നിറഞ്ഞ അന്തരീക്ഷം ഭക്തജനങ്ങളെ ഹഠാത് ആകർഷിക്കുന്നു. കല്ലിൽ ഭഗവതിയും ഇരിങ്ങോൾക്കാവിലെ ഭഗവതിയും കല്ലിൽ വില്ലാർവതി ദേവിയും സഹോദരിമാരായിരുന്നു. ഇരിങ്ങോൾക്കാവിനെക്കുറിച്ച് മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കല്ലിൽ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ സവിശേഷത നിലം തൊടാത്തതെന്ന് തോന്നിക്കുന്ന ഭീമാകാരമായ പാറയുടെ അടിഭാഗത്തെ ഗുഹയിലാണ് ദുർഗാദേവിയുടെ പ്രതിഷ്ഠ എന്നുള്ളതാണ്. ഇവിടെ എത്തുന്നവരെ ആദ്യം ആകർഷിക്കുന്നത് ശ്രീകോവിലിനു മേൽക്കൂരയായിരിക്കുന്ന പടുകൂറ്റൻ കരിങ്കല്ലായിരിക്കും. ഇരുപത്തെട്ട് ഏക്കറോളം വരുന്ന വനത്തിൽ കുന്നിൻ മുകളിലാണ് ഈ ക്ഷേത്രം. പണ്ടുകാലത്ത് നായാട്ടിന് വന്ന ഒരാൾ കാടിനു നടുവിൽ ദൈവിക സൗന്ദര്യമുള്ള ഒരു യുവതി അമ്മാനമാടി കളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു. അടുത്തേക്ക് ചെന്ന അദ്ദേഹം കണ്ടത് അമ്മാനമാടി മുകളിലേക്ക് പോയ കല്ലിനെ വായുവിൽ തന്നെ നിർത്തി അത് മേൽക്കൂരയും താഴേക്ക് പതിച്ച കല്ലിനെ ഇരിപ്പിടവുമാക്കി ആ യുവതി ഗുഹയിൽ അപ്രത്യക്ഷയാകുന്നതാണ്. ഉടനെ അദ്ദേഹം ആ സ്ത്രീയിലെ ദേവാംശം തിരിച്ചറിഞ്ഞ് അവിടെ ദേവീക്ഷേത്രം സ്ഥാപിക്കുകയായിരുന്നു. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ദേവിയുടെ വിഗ്രഹം അല്പം വലത്തോട്ട് മാറിയാണ് കാണപ്പെടുന്നത്. വിഗ്രഹത്തിന് തൊട്ടു പിറകിലുള്ള മഹാദേവൻ്റെ വിഗ്രഹം മറഞ്ഞു പോകാതിരിക്കാൻ ദേവി സ്വമേധയാ നീങ്ങിയിരുന്നതായാണ് പറയുന്നത്. പണ്ട് കൊമ്പനാനയെ എഴുന്നള്ളിച്ചതിൽ കുപിതയായ ഭഗവതി കൊമ്പനെ ശപിച്ച് കരിങ്കല്ലാക്കി. പിന്നീട് എഴുന്നള്ളത്തിന് പിടിയാനയെയാണ് ഉപയോഗിക്കാറ്. ചെത്തി തുളസി തുടങ്ങിയവയല്ലാതെ വാസന പുഷ്പങ്ങളൊന്നും ക്ഷേത്രത്തിൽ ഉപയോഗിക്കാറില്ല. വിവാഹവും പതിവില്ല. ശ്രീകോവിലിൽ ദുർഗ മഹാദേവൻ മഹാവിഷ്ണു വിഗ്രഹങ്ങളും ശ്രീചക്ര പ്രതിഷ്ഠയുമാണുള്ളത്. ശ്രീകോവിലിന് മേൽക്കൂരയായിരിക്കുന്ന വലിയ കല്ലിൻ്റെ മുൻഭാഗത്ത് കൊത്തിവച്ച രൂപത്തിൽ ബ്രഹ്മാവിനെയും ആരാധിക്കുന്നു. നാഗയക്ഷി ശാസ്താവ് ഗണപതി എന്നിവർ ശ്രീകോവിലിനിരുവശത്തുമായിട്ടുണ്ട്. ഭഗവതിയുടെ വിഗ്രഹം സ്വയംഭൂവായാണ് കരുതപ്പെടുന്നത്. ലിംഗരൂപത്തിലല്ലാത്ത പരമശിവന്റെ പ്രതിഷ്ഠയും ബ്രഹ്മാവിനെ ആരാധിക്കുന്നുവെന്നതും വടക്കോട്ടു ദർശനമായ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യവും ഇവിടുത്തെ സവിശേഷതകളാണ്. വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളു മുതൽ 7 ദിവസമാണ് ഉത്സവം. ഉത്സവത്തിനു മാത്രമുള്ള പ്രത്യേക ചടങ്ങാണ് ഇടിതൊഴൽ. ക്ഷേത്രത്തിൽ പരമ്പരാഗതമായി സേവ ചെയ്തു വരുന്ന മാരാർ ഒരു പ്രത്യേക താമ്പൂല മിശ്രിതം സമർപ്പിക്കുന്ന ചടങ്ങാണിത്. സന്താനലബ്ധിക്കായി സന്താനഗോപാലാർച്ചന നടത്തി ഫലം കണ്ടവർ നിരവധിയാണ്. ചെറിയ കല്ലുകൾ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വയ്ക്കുന്നത്
വീടുപണിക്കുള്ള തടസ്സം മാറുമെന്നതിന് നല്ലതാണെന്നാണ് ഇവിടുത്തെ വിശ്വാസം. ധാരാളം ചരിത്രാന്വേഷികൾ ഇവിടെ നിത്യേന വരുന്നു. പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷിത സ്മാരകം കൂടിയാണിത്. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതിയോട് താതാത്മ്യം പ്രാപിച്ച് ഗുഹാവാസിനിയായിരിക്കുന്ന ഭഗവതി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് വിരാജിക്കുന്നു. എം സി റോഡിലെ പുല്ലുപുഴിയിൽ നിന്നും ആലുവ മൂന്നാർ റോഡിലെ കുറുപ്പുമടി ഓടയ്ക്കാലി എന്നിവിടങ്ങളിൽ നിന്നും ഇവിടേക്ക് എത്തിച്ചേരാം. അകവും പുറവും കുളിർ നിറയ്ക്കുന്ന ദേവി സുസ്മേരവദനയായി ഭക്തരെ അനുഗ്രഹിക്കുന്നു. ഇതുവരെ എനിക്ക് നൽകിയ പ്രോത്സാഹനത്തിന് നന്ദി. എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോയിൽ താഴെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.